നമസ്കാരം, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. ജെ ബി ജംഗ്ഷനിലെ ഇന്നത്തെ അതിഥി ആരായിരിക്കും, ആരായിരിക്കണം? കേരള രാഷ്ട്രീയത്തിലെ നിത്യഹരിത നായകൻ മറ്റാരുമല്ല, സാക്ഷാൽ ശ്രീ കെ എം മാണി സാർ. അദ്ദേഹത്തിന് നമുക്ക് ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. മാണി സാറേ, ഞാനല്പം പരിഭ്രമത്തിലാണ്. എന്താ കാരണം വെച്ചാൽ, എന്നേക്കാളും ചെറുപ്പവും ചുറുചുറുക്കും ഒരാളെ എന്നെ മുന്നിൽ കിട്ടിയിരിക്കുകയാണ്. ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും? ഞാൻ മാണി സാറിനെ കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, കേരള രാഷ്ട്രീയത്തിലെ നിത്യഹരിത നായകൻ എന്നുള്ള ഒരു നിർവചനം ആർക്കെങ്കിലും ചേരുമെങ്കിൽ അത് ശ്രീ കെ എം മാണിക്ക് മാത്രമേ ചേരുള്ളൂ. സന്തോഷം. അപ്പോൾ ഒരാൾ കൂട്ടി പറഞ്ഞു, മലയാള രാഷ്ട്രീയത്തിലെ പ്രേംനസീറാണ് മാണി സാർ. ഞാൻ പുകഴ്ത്തി പറഞ്ഞല്ലേ, ഉള്ള കാര്യം പറയാം. നല്ല സാറൊന്നും തോന്നുന്നില്ല എനിക്ക് നല്ല ഇങ്ങനെ എന്നെപ്പറ്റി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. വരുമല്ലോ മാണി സാറിനെ എനിക്ക് നിർവചിക്കാൻ പറ്റത്തില്ല. എന്താ കാരണം വെച്ചാൽ, മാണി സാറിൻ്റെ രാഷ്ട്രീയ രൂപപരിണാമം പൂർത്തിയായോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സന്ദേഹങ്ങളുണ്ട്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഒരു പാതി ചർച്ചകൾ മുഴുവൻ മാണി സാറിൻ്റെ ഉരുത്തിരിയാൻ പോകുന്ന രാഷ്ട്രീയ ഭാവത്തെക്കുറിച്ചാണ്. ഒരു നിഷ്കളങ്കമായ ചോദ്യമാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളല്ലേ, ഞാനിപ്പോൾ എങ്ങനെയാണ് ഇതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് പോവും രാഷ്ട്രീയത്തിൽ. ഇത്രയും നാളും വലിയ വിഷമമൊന്നുമില്ലാതെ, കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നു. ഇനിയും വലിയ കുഴപ്പമില്ലാതെ രാഷ്ട്രീയം അങ്ങ് പൂർത്തിയാക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 5 പതിറ്റാണ്ട് കഴിഞ്ഞു, ഒരുപക്ഷെ 6 പതിറ്റാണ്ടിലേക്ക് നീങ്ങുകയാണ്. അതെ, രാഷ്ട്രീയ സബരിയ കേരളത്തിലെ വളരെ അപൂർവ ആൾക്കാർക്ക് മാത്രമേ ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു റെക്കോർഡ് ഉള്ളൂ. പക്ഷെ അവർക്ക് പോലും മാണി സാറിൻ്റെ അത്രയും ഒരു നിറവിലുള്ള രാഷ്ട്രീയം ഇല്ലതാണ്. സംതൃപ്തിയുണ്ടോ അതെയോ? എനിക്ക് വളരെ സംതൃപ്തിയാണ്, പൂർണ്ണ സംതൃപ്തി. അത് ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ച് വലിയ പൂർണ്ണമായ സംതൃപ്തിയാണ് എനിക്കുള്ളത്. പക്ഷെ മാണി സാറിൻ്റെ ആരാധകരെ ഒക്കെ ഞാൻ കാണുമ്പോൾ ചോദിക്കുമ്പോൾ, അവർക്കെന്തോ സംതൃപ്തിക്ക് ഒരു കുറവുണ്ട്. അവർക്കെങ്ങനെ എന്താ പറയുന്നത്, അവരുടെ അംബീഷനൊക്കെ പറയുന്നത്, അവരുടെ സങ്കല്പങ്ങളൊക്കെ വലിയ 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 സങ്കല്പങ്ങളായിരിക്കും അവർക്കുള്ളത്. അനുയായികൾ ഇങ്ങനെ അസംതൃപ്തരായിട്ട് കഴിയുന്നു, മാണി സാറ് പൂർണ്ണ സംതൃപ്തിയിൽ ലയിച്ചിരിക്കുന്നു. അതിലെന്തോ ഒരു അഭംഗിയുണ്ടോ മാണി സാറേ? അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു അസംതൃപ്തിയില്ല. എനിക്കെപ്പോഴും ഒരു സംതൃപ്തിയും സന്തോഷമേ ഉള്ളൂ. മാണി സാറിൻ്റെ രാഷ്ട്രീയ ജീവിതം സമ്പൂർണമാകണമെങ്കിൽ എവിടെയോ ഒരു നാഴികക്കല്ല് കൂടി മാണി സാറ് സ്ഥാപിക്കണം എന്ന് ഞാൻ പറയണമല്ല. മാണി സാറിനെ നെഞ്ചിലേറ്റുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിച്ച് പറയുന്നുണ്ടിരിക്കുന്നു. എന്താണ് അങ്ങനെ, എനിക്ക് മനസ്സിലാകുന്നില്ല. മാണി സാറിന് മനസ്സിലാകാത്ത ഏതെങ്കിലും രാഷ്ട്രീയ ജ്യോതിയും ഇന്നേ വരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? യാർത്ഥത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്താ പറയുന്നതിന് ഉത്തരം? മാണി സാറ് ഞാൻ മാണി സാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 2.5 പതിറ്റാണ്ടായി. ഇന്നേ വരെ നേരിട്ടുള്ളൊരു ചോദ്യമല്ലാതെ, നിഷ്കളങ്കമായൊരു ചോദ്യമല്ലാതെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ? എന്നെ കുറിച്ച് എന്തെങ്കിലും പരാതി? നിഷ്കളങ്കമായ ചോദ്യങ്ങൾ കേട്ടല്ലോ അല്ലേ. ഇനി മാണി സാറ് തിരുത്തി പറയില്ലല്ലോ. ഇല്ല, പറയാറില്ല.